ഹമാസ് തിരിച്ചടിയിൽ പരിക്കേറ്റവർ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ 35% വരുമെന്നാണ് സൈന്യം കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചത്. ഭൂരിഭാഗം പേരും കടുത്ത മാനസിക സംഘർഷത്തിലൂടെയും പ്രശ്നങ്ങളിലൂടെയുമാണ് കടന്നുപോകുന്നത്. അതിനിടെ അംഗവിഹീനരോ വികലാംഗരോ ആകുന്ന IDF അംഗങ്ങൾ ചരിത്രത്തിൽ ആദ്യമായി 70,000 കടന്നെന്നും ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തുവന്നത്. ഇസ്രായേൽ സൈനിക മന്ത്രാലയമാണ് പുതിയ വിവരങ്ങൾ പുറത്തുവിട്ടതെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു. മന്ത്രാലയത്തിന് കീഴിലുള്ള പ്രതിരോധ പുനരധിവാസ കേന്ദ്രത്തിൽ പരിക്കേറ്റ സൈനികരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. 7 ഒക്ടോബർ ശേഷം മാത്രം കേന്ദ്രത്തിൽ 8,663 പേരെ പ്രവേശിപ്പിച്ചതാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ച കണക്ക്. ഇതിൽ 35% പേര് മാനസിക പ്രശ്നങ്ങളാണ് നേരിടുന്നത്. 21% പേർക്ക് ശാരീരികമായ പരിക്കുകളും ഏറ്റിട്ടുണ്ട്. 2024 അവസാനമാകുമ്പോഴേക്കും പുതുതായി 20,000 സൈനികരെ കൂടി പുനരധിവാസ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കേണ്ടി വരുമെന്നാണ് സൈന്യം കണക്ക് കൂട്ടുന്നത്. ഒക്ടോബറിന് ശേഷം ഓരോ മാസവും 1,000-ലേറെ പേരെ ഇവിടെ പ്രവേശിപ്പിക്കുന്നുമുണ്ട്. ഇതിൽ 95% പേരും പുരുഷ സൈനികരാണ്. ഇതിൽ തന്നെ 70% പേര് റിസർവ് സൈനികരുമാണ്. പരിക്കേറ്റവരിൽ പാതിയും 18-30 ഇടയിൽ പ്രായമുള്ള യുവ സൈനികരുമാണെന്നാണ് ഇസ്രായേൽ മെഡിക്കൽ കോൺഫറൻസ് പുറത്തുവിട്ട കണക്ക്. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന സൈനികരിൽ 40% വിഷാദം, ഉത്കണ്ഠ, പോസ്റ്റ് ട്രോമ, പിരിമുറുക്കം, ആശയവിനിമയത്തിൽ ബുദ്ധിമുട്ടുകൾ എന്നിവ നേരിടേണ്ടി വരുമെന്നാണ് വിദഗ്ധ സംഘം നടത്തിയ പരിശോധനയിൽ വ്യക്തമാക്കുന്നതെന്നും ഇസ്രായേൽ മാധ്യമമായ അറൂറ്റസ് ഷെവ റിപ്പോർട്ട് ചെയ്തു. ആകെ വികലാംഗരായ 70,000 സൈനികരിൽ മാനസിക പ്രശ്നങ്ങളും പോസ്റ്റ് ട്രോമ മാനസിക പിരിമുറുക്കങ്ങളും നേരിടുന്നവർ 9,539 പേർ വരുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അടുത്തിടെ മാനസിക പ്രശ്നങ്ങൾ നേരിടുന്ന സൈനികർക്ക് അടിയന്തര പരിചരണങ്ങൾ നൽകിയിരുന്നു. ഇവരെ പരിചരിക്കാനായി പുതുതായി 9 റീഹാബിലിറ്റേഷൻ കേന്ദ്രങ്ങൾ തുറക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവർക്ക് മാത്രമായി മൊബൈൽ ഒബ്സർവേഷൻ സംഘവും 400 തെറാപ്പിസ്റ്റുകളും രാജ്യത്തൊന്നാകെ പ്രവർത്തന നിരതരാണ്. അതേസമയം ഇസ്രായേലി ടാങ്കുകൾ ഗാസ മുനമ്പിലെ നഗരമായ റാഫയുടെ പടിഞ്ഞാറൻ ഭാഗത്തേക്ക് ആക്രമണം അഴിച്ചുവിട്ടതോടെ 8 പേർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ അധികൃതർ അറിയിച്ചു. അർദ്ധരാത്രിക്ക് ശേഷം ടാങ്കുകൾ 5 പ്രദേശങ്ങളിലേക്ക് നീങ്ങിയതായി താമസക്കാർ പറയുന്നു. തീരദേശ എൻക്ലേവിൽ പടിഞ്ഞാറ് ഭാഗത്തുള്ള അൽ മവാസി മേഖലയിലെ കുടിയിറക്കപ്പെട്ട കുടുംബങ്ങളുടെ കൂടാരങ്ങളിൽ കനത്ത ഷെല്ലാക്രമണവും വെടിവയ്പും ഉണ്ടായതായി റിപ്പോർട്ട്. യുദ്ധം തുടങ്ങി 8 മാസങ്ങൾ പിന്നിട്ടിട്ടും അമേരിക്കയുടെ പിന്തുണയുള്ള അന്താരാഷ്ട്ര മധ്യസ്ഥരുടെ ശ്രമങ്ങൾ ഇസ്രായേലിയെ ഹമാസിനെയും വെടിനിർത്തൽ കരാറിൽ എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടതിനാൽ ഇനി എന്ത് എന്നുള്ള ചോദ്യമാണ് ബാക്കിയാകുന്നത്. ഗാസ മുനമ്പിന്റെ തെക്ക് ഭാഗത്ത് ഒരു കൂട്ടം പൌരന്മാർക്കും വ്യാപാരികൾക്കും നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 12 പലസ്തീനുകൾ കൊല്ലപ്പെട്ടതായി മെഡിക്കൽ വൃത്തങ്ങൾ ബുധനാഴ്ച റോയിട്ടേഴ്സിനോട് പറഞ്ഞു. റാഫയുടെ വടക്ക് കിഴക്കായി സലാഹുദ്ദീൻ റോഡിലെ കെരൈം ഷാലോം ക്രോസിംഗിലൂടെ ചരക്കുകളുമായി പോകുന്ന സഹായ ട്രക്കുകളുടെ വാഹന വ്യൂഹങ്ങൾക്കായി കാത്തു നിൽക്കുമ്പോഴാണ് ആളുകൾക്ക് പരിക്കേറ്റതെന്നും വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തു. മലയാളി വാർത്താ പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.